ശരിയപ്പാ, ഞാനിവിടെ വെച്ച് വാച്ച് അവിടെ പോയി പോയി നോക്ക്. എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങളല്ലേ വെച്ചത്? അവിടെ എല്ലായിടത്തും ഉണ്ടാകും. സമയം എന്തായിടെ? അവിടെ അല്ലേ മനുഷ്യ ക്ലോക്ക് തൂക്കിയിട്ടുള്ളത്? നിങ്ങൾക്ക് നോക്കിക്കൂടെ? എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തിനാണ്? ഇക്ക ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസിൽ? നീ നിന്റെ പണി നോക്ക്, എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ സ്ഥിരമായിട്ടൊരു പക്ഷേ നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നുണ്ടാവും. നമ്മുടെ പാർട്ട്ണർമാരിൽ നിന്ന്, ഭാര്യമാരിൽ നിന്നോ ഭർത്താക്കന്മാരിൽ നിന്നോ നമുക്കൊരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ. ഇത് മാത്രമല്ല, ഒരു പക്ഷേ നമ്മുടെ പാർട്ട്ണർമാർ സ്ഥിരമായിട്ട് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നവരായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും നോ എന്ന് പറയുന്നവരായിരിക്കാം. എന്ത് ചോദിച്ചാലും ഏ ഇല്ല, ഒന്നുമില്ല, അങ്ങനെ പറഞ്ഞൊരു സങ്കട കടലിൽ കഴിയുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് സലാമൊക്കെ പറഞ്ഞ് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ എന്ത് ഗുഡ് മോർണിംഗ്, എന്ത് ഗുഡ് ഈവനിങ്, എന്ത് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നവരായിരിക്കാം. അപ്പോൾ സത്യത്തിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്താഗതികൾ നമ്മുടെ പാർട്ട്ണർമാരിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് നമുക്കുണ്ടാക്കുന്ന ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. എങ്ങനെ നമുക്കതിനെ മറികടക്കാം? അതിനുള്ള 6 വഴികളാണ്, അല്ലെങ്കിൽ ആ പാർട്ട്ണർമാരുടെ ആ ഒരു നെഗറ്റീവ് ചിന്താഗതികൾ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇറ്റ്സ് മീ അഫ്സൽ അഹ്സനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പലപ്പോഴും കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ പരിഹാരങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിനെ പ്രശംസിച്ചുകൊണ്ടും ഒരുപാട് ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും നമുക്ക് വിളിച്ചും അല്ലാതെയും ഒക്കെ നമ്മോട് അറിയിക്കലുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ, അത്തരം വിഷയങ്ങളിൽ. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ കുടുംബജീവിതം എന്നുള്ളത്. ആ കുടുംബജീവിതം സന്തോഷത്തിലാവുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ വിജയിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം അത് വളരെ വലുത് തന്നെയാണ്. ഇനിയും അത്തരത്തിലുള്ള നല്ല കുടുംബജീവിതങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് രാജ്യമൊക്കെ വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്. COVID-19 എന്ന മഹാമാരിയെ തൊട്ട് അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും രാജ്യത്തെയും ഒക്കെ കാത്തു സംരക്ഷിച്ച് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ പാർട്ട്ണറുടെ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ ഭർത്താവിൻ്റെ നെഗറ്റീവ് ചിന്താഗതികൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നെഗറ്റീവ് പറയുന്ന ഒരു ഭർത്താവാണ് അല്ലെങ്കിൽ ഒരു ഭാര്യയാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് അത് അവരുടെ പ്രശ്നമാണ്, അവരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് അവരിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് നമുക്ക് കിട്ടുമ്പോൾ, ടോട്ടലി അവര് നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് കേട്ടിട്ട് നമ്മളും ഡെസ്പാകുന്ന, സങ്കടപ്പെടുന്ന, വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു കുടുംബജീവിതത്തിൽ പിന്നെ ഒരിക്കലും സന്തോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളില്ല. മറിച്ച് അത് മനസ്സിലാക്കണം, അതിൻ്റെ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് അതല്ലെങ്കിൽ അത് അവളുടെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി അതിനെ മാറ്റാനുള്ള, അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അതാണ് തുടക്കത്തിൽ പറയാനുള്ളത്. അതല്ലാതെ അത് അവനെന്തേ എന്നോട് അങ്ങനെ പറഞ്ഞ, അല്ലെങ്കിൽ ഇക്കെന്താ എന്നോട് അങ്ങനെ പറഞ്ഞത്, അവളെന്താ എന്നോട് ഇങ്ങനെ പറഞ്ഞത് സംസാരിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് നാമും വിഷമത്തിലേക്ക്, ഒരു നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗം നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യം അത് അവരുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയും അതിനെ മറികടക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പലരും മനസ്സിലാക്കുന്നത് ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്ക എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ അവൾ എന്നോട് പറഞ്ഞത് അത് എൻ്റെ പ്രശ്നം കൊണ്ടാണ്, ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തിട്ടാണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നെഗറ്റീവ് ആരിൽ നിന്ന് വരുന്നുണ്ടോ അത് അവരുടെ പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ള വിഷയങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാനും അവരുടെ നെഗറ്റീവ്നെസ് മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഉണർത്താനുള്ളത്, അങ്ങനെ നെഗറ്റീവ് പറയുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉള്ളതുകൊണ്ടാവും,
അവരെ മനസ്സിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉള്ളത് കൊണ്ടാകും എന്നോട് അങ്ങനെ ആ ഒരു രൂപത്തിൽ സംസാരിച്ചത് അതല്ലാതെ എൻ്റെ ഭർത്താവ് എന്ന നിലക്ക് ഭാര്യ എന്ന നിലക്ക് അല്ല അവളോ അപ്പ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഇക്ക എന്നോട് അത് പറഞ്ഞത് മറിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രയാസമോ ഉള്ള സമയത്താണ് ഇപ്പൊ ഉദാഹരണത്തിന് ഓഫീസിൽ വലിയ തിരക്കുകൾ ഉണ്ടാകും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ വീട്ടിൽ നിന്ന് അല്ല ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനോടാണ് ഭാര്യ ചോദിച്ചത് എന്നെ അങ്ങനെ ഉണ്ടായിരുന്നു ഇക്ക ഓഫീസിൽ അപ്പൊ ഇത് ചോദിക്കുമ്പോൾ ഇയാളുടെ മനസ്സിൽ ആ ഓഫീസിൽ നടന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കിടക്കുകയാണ് ആ രൂപത്തിലാണ് ഇവളത് ചോദിക്കുന്നത് ആ ഒരു സമയത്താണ് ഈ ഭാര്യ ഇത് ചോദിക്കുന്നത് അപ്പൊ പിന്നെ അയാള് ഇവിടെയും നെഗറ്റീവേ പറയുള്ളൂ യാതൊരു വിധ സംശയവുമില്ല അത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ ഏത് ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ പല ജോലിക്കാരാണ് നമ്മുടെ ഭർത്താക്കന്മാർ പല രൂപത്തിൽ പോകുന്നവരാണ് അപ്പൊ ആ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അവർക്ക് നേരിട്ടിട്ടുണ്ട് എങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവരോട് എന്ത് ചോദിച്ചാലും അവരിൽ നിന്നൊരു നല്ല റെസ്പോണ്ട് നമുക്ക് കിട്ടുകയില്ല അതിൽ യാതൊരു വിധ സംശയമില്ല അപ്പോ ഇത് ഭാര്യയാണെങ്കിലും അങ്ങനെ തന്നെയാണ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇവള് വീട്ടിലേക്ക് ഫോൺ വിളിച്ചു അപ്പൊ വീട്ടിലെന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ ഇവർക്കുള്ളപ്പോഴായിരിക്കും ഒരു പക്ഷേ നമ്മളോട് നെഗറ്റീവായിട്ട് ഇവർ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ എപ്പോഴും നെഗറ്റീവായിട്ട് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഭാര്യയോ ഭർത്താവോ ആണ് നമുക്കുള്ളത് എങ്കിൽ അവരുടെ നന്മകളും അവരുടെ നല്ല അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെയും അഭിനന്ദിക്കുകയും അതെപ്പോഴും അവരെ ഉണർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരും അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വരും ഒരു പോസിറ്റീവ്നെസ് അവരുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറും അതുവഴി അവർ നന്മ ചിന്തിക്കാനും നല്ല പോസിറ്റീവായി ചിന്തിക്കാനും അതൊരു കാരണമാകും എന്നുള്ളതാണ് ഇപ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും രണ്ടുപേരുടെയും നെഗറ്റീവ്നെസ് ഇല്ലാതെയാക്കാൻ ആരാണോ നമ്മളോട് നെഗറ്റീവ് പറയുന്നത് അവരുടെ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടാകും അത് അവരോട് പറയുക എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുക എന്നിട്ട് അവരെ അഭിനന്ദിക്കുക അങ്ങനെ വരുമ്പോൾ അവരുടെ ഉള്ളിൽ നല്ല ഒരു ചിന്തകൾ ഉണ്ടാവാനും നല്ല രൂപത്തിൽ സംസാരിക്കാനും ഇപ്പം ഏത് മനുഷ്യനാണെങ്കിലും നല്ല അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ട് അവരെ പ്രശംസിക്കുമ്പോൾ അത് അവർക്ക് സന്തോഷമേ ഉണ്ടാക്കുകയുള്ളൂ യാതൊരു സംശയമില്ല അപ്പൊ അങ്ങനെ പറഞ്ഞ് അവരെ മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അപ്പൊ നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നന്മകൾ പറഞ്ഞ് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അവരോട് ഉണർത്തി അവരെ പ്രശംസിക്കുക അഭിനന്ദിക്കുക എന്നുള്ളത് നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റികൾ ചെയ്യുക വീട്ടിലാണെങ്കിൽ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ അവരൊരുമിച്ച് എന്തെങ്കിലും ഒരു കളികളിലോ ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ഇപ്പോൾ നടക്കാൻ പോവുക അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വീട്ടിൽ തന്നെ രണ്ടുപേരും കൂടെ ഒന്ന് കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെടികളൊക്കെ നടുക രണ്ടുപേരും കൂടെ ആകുമ്പോൾ അതിനൊരു സന്തോഷം ഉണ്ടാകും അപ്പോൾ മറ്റുള്ളവൻ്റെ ആ ഒരു മുഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു വിഷമം സങ്കടം അതൊക്കെ മാറാൻ ഇത് വളരെയേറെ ഉപകാരപ്രദമാണ് കാരണം രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ അതിൽ രണ്ടുപേർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാകും ആ ഒരു സന്തോഷമൊക്കെ രണ്ടുപേരും കൂടെ അനുഭവിക്കുമ്പോൾ അവർക്കുള്ളിലുള്ള പ്രയാസവും അതുപോലെ തന്നെ സങ്കടവും ഒക്കെ മാറാൻ അതൊരു കാരണമാകും എന്നുള്ളതാണ് അപ്പൊ രണ്ടുപേരും കൂടെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റികൾ വീട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ നമ്മള് നമ്മുടെ ഭാര്യയോ അതല്ലെങ്കിൽ ഭർത്താവോ ആണല്ലോ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വെച്ച് പുലർത്തുന്നത് അപ്പൊ നമ്മള് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നാം കൂടുതലായി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുക നമുക്ക് കൂടുതൽ പോസിറ്റീവ്നെസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക അത് ഒരു പക്ഷേ പോസിറ്റീവായിട്ട് നമുക്ക് എനർജി ലഭിക്കുന്ന പുസ്തകമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികളാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോകളാവാം പോസിറ്റീവ് വിഷയങ്ങൾ പറയുന്ന വീഡിയോകൾ അപ്പൊ നമുക്കൊരു സമാധാനം ഉണ്ടാകും മറ്റത് എപ്പോഴും നമ്മുടെ പങ്കാളിയിൽ നിന്നുള്ള നെഗറ്റീവുകൾ നമ്മൾ കേട്ട് നാമും അത്തരത്തിൽ ഡെസ്പാവാൻ അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസവും ചോർന്നു പോവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നാം കൂടുതലായിട്ട് എന്ത് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുക അതോടൊപ്പം
അതിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പങ്കാളിയെ കൂടെ അത്തരത്തിൽ നല്ല പോസിറ്റീവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. കാരണം നമുക്ക് നല്ല പോസിറ്റീവ് കിട്ടുന്നു, നാം എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ഇടപെടുന്നു, നാം എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പങ്കാളിക്ക് തോന്നും ഇവിടെ നല്ല സന്തോഷത്തിലാണല്ലോ, അല്ലെങ്കിൽ ഇദ്ദേഹം നല്ല സന്തോഷത്തിലാണല്ലോ. അപ്പൊ ആ രൂപത്തിൽ നാം എന്ത് ചെയ്യാം, കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വായിക്കുകയും കാണുകയും ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഈ ഒരു സംഭവം മാറുന്നില്ല, ഇവര് എപ്പോഴും ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ് പറയുന്നതും ചിന്തിക്കുന്നതും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതും ഒക്കെ എങ്കിൽ നാം നല്ല ഒരു കൗൺസിലിങ്ങിനെ വിധേയമാക്കുക എന്നുള്ളതാണ്. അഥവാ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവരെ എന്ത് ചെയ്യുക, അപ്പൊ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടെ ആവണം, രണ്ടുപേരും ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് അവരെ പോയി കണ്ട് പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വിധേയരാവുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് ഒരു പരിഹാരം ഉണ്ടാകും, യാതൊരുവിധ സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതങ്ങളൊക്കെ നല്ല കുടുംബ ജീവിതങ്ങളാക്കി മാറ്റിത്തരുമാറാവട്ടെ. നല്ല സന്തോഷകരമായ ആനന്ദകരമായിട്ടുള്ള കുടുംബ ജീവിതം മരണം വരെ നയിക്കാനുള്ള ഭാഗ്യം, അതിനുള്ള തൗഫീഖ് റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.